അത്തരം മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇവൻറ്റുകളിലൊക്കെ പങ്കെടുക്കാൻ പലരും വരുന്നത്. ആ ഒരു സ്പിരിറ്റ് കൊണ്ട് നമുക്ക് പിന്നെ ഇനിയും നല്ല നല്ല റൈഡുകൾ കാര്യങ്ങൾ നടത്തണം. അത്രമല്ല നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഒരു ചാലഞ്ചുകളൊക്കെ നടത്തണം. എല്ലാ സപ്പോർട്ടുകളും നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും പ്രതീക്ഷകളും. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നമ്മുടെ സ്വാഗതമായിട്ട് നമ്മുടെ ഈ പരിപാടി കെ എൽ പെഡലേഴ്സ് 53 പേരിൽ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ പരിപാടി ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊടികുത്തിമലയിലേക്കുള്ള നമസ്കാരം. അതിൽ തന്നെ ഈ പെരിന്തൽമണ്ണയിലേക്ക് പുറത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ഈ ഒരു നഗരത്തിലെ ഇത്തരം ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊരു അസൂയാണ് തോന്നിയത്. കാരണം എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു അസൂയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു ഇവൻറ്റിൽ തീർച്ചയായും പങ്കെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ ഞാനും പങ്കെടുക്കും. നമുക്കാദ്യം നമുക്ക് ഇല്ല, നമ്മൾ ജീവിക്കുന്നതൊക്കെ നമ്മളുടെ ആരോഗ്യം ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് വേറെ എന്തും ചെയ്യാൻ കഴിയുള്ളൂ. തീർച്ചയായും അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് സൈക്ലിംഗ് എന്നുള്ള ഒരു സ്പോർട്സ് ഇവൻറ്റ്. തീർച്ചയായും നിങ്ങളൊക്കെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് എന്ന് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഇത്തരം പരിപാടികൾ തുടർന്ന് സംഘടിപ്പിക്കാം. എല്ലാവിധ സഹകരണങ്ങളും പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അവിടെ വെച്ച് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ഞാൻ പങ്കെടുത്തോളാം. നിങ്ങൾ ചെയ്യുന്നതൊരു വലിയ സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആരെയാണ്? നമ്മളെയാണ് അല്ലേ? അപ്പം നമ്മളെ നോക്കിയാലേ നമ്മളെ വീട് നോക്കാൻ കഴിയും, നമ്മളെ വീട് നോക്കിയാലേ നമ്മുടെ സമൂഹത്തിനെ നോക്കാൻ കഴിയും. അപ്പോൾ ബേസിക്കായി നമ്മുടെ ആരോഗ്യം ഓരോരുത്തരുടെയും വ്യക്തികളുടെയും ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ ഇനി കെ എൽ 53 നമ്മൾ വരുന്നു എന്നുള്ളത് അതിനേക്കാൾ ഉഷാറാണ്. ഞാൻ തന്നെ എൻ്റെ വണ്ടിൻ്റെ നമ്പർ ഇപ്പം മാറ്റി കെ എൽ 53 ആക്കി. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. നമുക്ക് ഇനി സൈക്ലിങ്ങിൻ്റെ എന്ന പെഡലേഴ്സ് 53 ആണ് അല്ലേ? പെഡലേഴ്സ് 53 ലോഗോ നമ്മൾ പ്രകാശനം ചെയ്യുകയാണ്. വളരെ സജീവമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ പുതിയ ജനറേഷനിലൂടെ ഈ ഒരു ആവേശം നമുക്ക് പകരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്ലിംഗ് ക്ലബിൽ ഇനി ഞാനും ഉണ്ടാകും എന്ന് അറിയിക്കാതെ നമുക്ക് ഒരു സൈക്കിൾ വാങ്ങാമല്ലോ. എന്നാൽ നമുക്ക് ഇടയ്ക്ക് ഏതായാലും അതൊരു നല്ല അടിപൊളി വർക്കൗട്ടും ആണല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. നിങ്ങൾക്ക് ഉഷാറായിട്ട് ഇനിയും ഈ ക്ലബ് വിപുലീകരിക്കണം. ഒരുപാട് ചെറുപ്പക്കാർ ഇതിലേക്ക് കൊണ്ടുവരണം. നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു പ്രോഗ്രാമും കൂടി ചെയ്യാം. എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് അറിയിക്കാം. ഈ നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ ഒരു ലോഗോ പ്രകാശനം ചെയ്യും. ഇനി പോകുന്നതേ പറഞ്ഞു ഞാൻ ഉണ്ടാവും പറഞ്ഞു. ചില ആളുകൾക്ക് തുടങ്ങാനുള്ളൊരു അത് എനിക്കും ഉണ്ടായിരുന്നു. എങ്ങനെ തുടങ്ങും അല്ലെങ്കിൽ എങ്ങനെ പോകുന്നുള്ളൊരു കൺഫ്യൂഷന്. ധൈര്യമായിട്ട് പോകാം. ഇപ്പൊ ഭാഷ അറിയില്ലെങ്കിൽ പോലും പോകാൻ പറ്റും. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോകണേ അവർക്ക് മനസ്സിലാവും ഫുഡ് കഴിക്കാനാണ് വരുന്നത്. അപ്പൊ അവര് പറയും നിങ്ങൾ അവിടെ മെനുവേണ്ടി നമുക്ക് മനസ്സിലാവും. ധൈര്യമായിട്ട് തന്നെ ഇറങ്ങാൻ പറ്റും.
അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ആളുകളെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ കേരളം ആ കാര്യത്തിൽ കേരളം മോഡലാണ്. കേരളമുണ്ട്, അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സപ്പോർട്ട് ഇതിന്റെ കാര്യത്തിൽ കേരള, അതുപോലെ വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ഈ സ്റ്റേറ്റുകൾ, ഹിമാചൽ പ്രദേശ് ഭയങ്കര ജനങ്ങൾ, ആദിത്യ മര്യാദ, ഗുജറാത്ത് എടുത്തോളം, പ്രത്യേകം ഗുജറാത്ത് ഭയങ്കര ആദിത്യ മര്യാദ ഉള്ള ആളുകൾ എല്ലാ സ്റ്റേറ്റിലും ഇതുണ്ട്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ 4 സ്റ്റേറ്റുകൾ എനിക്ക് അനുഭവപ്പെട്ടതാണ്. ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിക്കുന്നു, വീട്ടിലേക്ക് പോകാം, ഫുഡ് കഴിക്കാം, എന്നില്ല ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടുകളുണ്ട്. പിന്നെ യാത്രയിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പഠിക്കാൻ പറ്റി. ഒരുപാട് എന്താ പറയുക, വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും ഭക്ഷണങ്ങളും ആളുകളും സ്ഥലങ്ങളും എല്ലാം കാണാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റി. ഓരോരോ യാത്ര പറ്റുന്ന ആളുകളെ ചെയ്യാം. കാർ വാഷ് ചെയ്യുന്ന ഷാമ്പു അതാകുമ്പോൾ നല്ല സൈക്കിളൊക്കെ ആകുമ്പോൾ പെയിന്റും കാര്യങ്ങളും ഡാമേജ് വരും. അപ്പോൾ ആ സ്പ്രേ വെച്ച് ആദ്യം ഷാമ്പു വെച്ചിട്ട് നല്ല തേച്ച് പിടിക്കും. തേച്ച് പിടിച്ചിട്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്പ്രേ പിന്നെ വെള്ളം വെറുതെ ഒന്ന് സ്പ്രേ ചെയ്താൽ തുടച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോളിഷ് കിട്ടുന്നുണ്ട്, കാർ പോളിഷിൻ്റെ സാധനങ്ങൾ, കാർ പോളിഷ് ചെയ്യുന്ന പേസ്റ്റ്, അതൊരു മേടിച്ചത് നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രെയിമല്ല നമുക്ക് വൃത്തിയായിരിക്കില്ലല്ലോ, ബാക്കിയുള്ള ഭാഗമൊന്നും വൃത്തിയായിരിക്കില്ലല്ലോ. നമുക്ക് ഫ്രെയിം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇത് ചെയ്താൽ ചെയിൻ വന്നിട്ട് ഒന്ന് ഡിഗ്രീസർ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും, അല്ലാന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിൽ കിട്ടും. അപ്പം അല്ലാന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെയിൻ ലൂബ് വരും, അല്ലാണെങ്കിൽ എണ്ണ വെളിച്ചം അരിക്കും. അതേപോലെ ലേറ്റ് വെയിറ്റ് ഓയിൽ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഓയിൽ ഒന്ന് തുടച്ചിടും നന്നായിട്ട്. കൂടുതൽ നമ്മൾ ഈ സാധാരണ ഓയിലൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ ചെയിൻ ലൂബ് ഉപയോഗിക്കണം. ലൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെയിൻ കറുപ്പ് കളറുണ്ടാവും. ചെയിൻ ക്ലീൻ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ഒരു 100-150 കിലോമീറ്റർ ഓടിക്കുന്ന